നമസ്കാരം. പ്രിയപ്പെട്ടവരെ, കളകാഞ്ചിയിലേക്ക് സ്വാഗതം. അധ്യാത്മരാമായണം അയോധ്യാകാണ്ഡത്തിലെ ഒരു ഭാഗം ഇന്ന് നമുക്ക് പാരായണം ചെയ്യാം. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിനായി പോവുകയാണ് എന്ന വിവരം മാതാവായ കൗസല്യയെ അറിയിച്ചപ്പോൾ കൗസല്യയ്ക്കുണ്ടായ ദുഃഖങ്ങളും കൗസല്യയുടെ വിലാപങ്ങളും ആ ഭാഗം നമുക്കിന്ന് പാരായണം ചെയ്യാം. എന്തെൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ, വന്നിരുന്നീടു പുജിപ്പതിനാശു നീ എന്നു മാതാവു പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപാടുകേകയപുത്രിയാമ്മയ്ക്കു മൽപ്പിതാ രണ്ടുവരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിൻ നയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ നാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാറിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിന്നു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന്നു പോയിടുവൻ. പൈതലേ വേർ വിട്ടുപോയ പശുവിനുള്ള തീ പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചിതു കൈകേയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെത്തില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമിൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോം.